ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ദീപിക. ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടുത്ത വേനൽ ചൂടാണ് ഇനി വരാൻ പോകുന്നത്. ഇതിനിടയിൽ നമുക്ക് വന്നേക്കാവുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ്. ഈ ഒരു പ്രശ്നത്തെപ്പറ്റിയും ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇതെങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ ശരീരത്തിലെ യൂറിനറി സിസ്റ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ യൂറിനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇടതും വലതുമായി രണ്ട് കിഡ്നീസ് അഥവാ വൃക്കകളുണ്ട്. ഇതിൽ നിന്നും ഒരു ട്യൂബ് നേരെ താഴേക്ക് വരുന്നു. ഇങ്ങനെ താഴേക്ക് വരുന്ന ട്യൂബ് മൂത്രാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ട്യൂബിനെ നമ്മൾ യുറീറ്റർ എന്ന് പറയുന്നു. അതുകഴിഞ്ഞ് ഈ മൂത്രാശയത്തിലെത്തുന്ന മൂത്രം യുറീത്ര അഥവാ മൂത്രനാളി വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഞാനീ പറഞ്ഞ എല്ലാ ഭാഗത്തെയും ഒരു മൂത്രത്തിൽ പഴുപ്പ് വന്നാൽ ഇത് സാരമായി ബാധിച്ചേക്കാം. എന്നാൽ കൂടുതലായി മൂത്രത്തിൽ പഴുപ്പ് കണ്ടുവരുന്നത് മൂത്രാശയത്തെയും അതുപോലെ തന്നെ മൂത്രനാളിയെയുമാണ് ബാധിക്കുന്നത്. മൂത്രത്തിൽ പഴുപ്പിന് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇതിൽ തന്നെ മിക്കതും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. അതായത് നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന ഇസ്ക്രേഷ്യ കോളൈ അഥവാ ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഒരു കാരണം. ഇങ്ങനെ മറ്റനേകം ബാക്ടീരിയകളുണ്ട്. ഇനി മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നാൽ ഈ ലക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞു വരുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു മൂത്രത്തിൽ പഴുപ്പ് രോഗിക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന വേദനയും കടച്ചിലുമാണ്. അതായത് മൂത്രമൊഴിക്കുമ്പോൾ യോനി ഭാഗത്തോ അതല്ലെങ്കിൽ മൂത്രനാളിയിലോ അനുഭവപ്പെടുന്ന വേദനയും പുകച്ചിലും. ചിലർക്ക് അടിവയറിനും വേദനയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും ഇനിയും പോകാനുണ്ടെന്ന തോന്നൽ, തുള്ളി തുള്ളിയായി മൂത്രം പോകുക, മഞ്ഞ നിറത്തിലോ ചുവപ്പ് നിറത്തിലോ പോകുന്ന മൂത്രം, കടുത്ത ദുർഗന്ധത്തോടുകൂടിയുള്ള മൂത്രം, പതഞ്ഞു പോകുന്ന മൂത്രം, പലർക്കും മൂത്രത്തിൽ പഴുപ്പ് കൂടി വരുന്നതിനോടൊപ്പം വിറയലോടുകൂടിയ പനി, ക്ഷീണം, അതുപോലെ തന്നെ നടുവേദന, തലവേദന, ജോയിൻസിലെല്ലാം കടുത്ത വേദന, ശരീരം മൊത്തം കുളിര് തോന്നുന്ന അവസ്ഥ, ഇതെല്ലാം ഇവയോടൊപ്പം കാണുന്ന പ്രധാന ലക്ഷണങ്ങളാണ്. ചില ആളുകളിൽ ഈ മൂത്രത്തിൽ പഴുപ്പ് കൂടി വന്ന് ഇത് ഉള്ളിലേക്ക് കയറി വൃക്കയെ ബാധിച്ച് പൈലോനെഫ്രൈറ്റിസ് എന്ന ഗുരുതരമായ അവസ്ഥയും ഉണ്ടായേക്കാം. നമ്മുടെ മലദ്വാരത്തിനടുത്തേക്ക് വരുന്ന ബാക്ടീരിയാസ് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് മൂത്രാശയത്തിലെത്തിക്കഴിഞ്ഞ് ഇവിടെ പെറ്റുപെരുകുമ്പോഴാണ് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് അഥവാ UTI ഉണ്ടാകുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ പറയുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കറിയാം എല്ലാവരിലും ഒരുപോലെ കാണുന്ന ഒന്നാണ് മൂത്രത്തിൽ പഴുപ്പ് എന്ന്. എന്നിരുന്നാലും കുറച്ചുകൂടി അധികമായി സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. അതിന് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഘടന തന്നെയാണ്. അതായത് സ്ത്രീകളുടെ മൂത്രനാളി പുരുഷന്മാരുടേതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് UTI വരുന്നു. ഇനി ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയേറുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് ശരീരം മൂത്രത്തിലൂടെ പുറത്തേക്ക് തള്ളുന്നത്. എന്നാൽ ഇങ്ങനെ വെള്ളം കുടിക്കാതെ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളും പുറത്തേക്ക് തള്ളാതെ ഇത് കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെയാകുമ്പോൾ മൂത്രാശയത്തിലെ ബാക്ടീരിയാസ് പെറ്റുപെരുകുന്നു. കൂടാതെ ഇത് മൂത്രത്തിൽ പഴുപ്പിന് വഴിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു കാരണം മാത്രമല്ല മൂത്രത്തിൽ പഴുപ്പിനുള്ളത്, മറ്റു ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടെയുണ്ട്. ഇതിൽ പെട്ടതാണ് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ UTIക്കുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. ഇങ്ങനെ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ മൂത്രാശയത്തിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നു. കാരണം ഈ ഈസ്ട്രജൻ നമ്മുടെ മൂത്രാശയത്തിൻ്റെ ഭിത്തികൾക്ക് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കുറയുന്നതിനനുസരിച്ച് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഏറുന്നു. അതുപോലെ ചില സ്പെർമിസൈഡൽ ഏജൻസ് അതല്ലെങ്കിൽ ഡയഫ്രം പോലെയുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരിലും UTI ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും UTI പെട്ടെന്ന് വരാറുണ്ട്. അതുപോലെ പ്രമേഹ രോഗികളിലും UTI പെട്ടെന്ന് ഇടയ്ക്കിടെ കാണാറുണ്ട്. മറ്റൊരു കാരണമാണ് മൂത്രക്കല്ലുണ്ടായി അത് നമ്മുടെ യുറീറ്ററിലോ അതല്ലെങ്കിൽ മൂത്രാശയത്തിലോ ബ്ലോക്കായി കിടന്നു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ ആ ഒരു നോർമൽ ഫ്ലോ സാധിക്കുകയില്ല.
ഇത് കാരണം ഇങ്ങനെ മൂത്രം കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ പെട്ടെന്ന് UTI ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉള്ളവരിലും തുടർച്ചയായി UTI കാണാറുണ്ട്. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം സംഭവിക്കുമ്പോൾ ഇത് നമ്മുടെ യൂറിനറി ട്രാക്റ്റിനെ, അതായത് മൂത്രനാളിയെ കംപ്രസ് ചെയ്യുന്നു. ഇത് മൂത്രം ഒഴിഞ്ഞു പോകാതെ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു. ഇങ്ങനെ പതിയെ യൂറിനറി ഇൻഫെക്ഷൻ ഫോം ചെയ്യാം. ലൈംഗിക രോഗങ്ങളുള്ളവർക്ക് UTI ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ആദ്യമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട ശേഷം ചില സ്ത്രീകളിൽ ഇങ്ങനെ UTI കാണാറുണ്ട്. ഇതിന് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നൊരു പേര് തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭകാലത്തും അതുപോലെ പ്രസവശേഷവും യൂറിനറി ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ്. ഇതൊന്നും കൂടാതെ ചിലർക്ക് ജന്മനാ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിലെ ഏതെങ്കിലും ഓർഗൻസിന് വൈകല്യങ്ങൾ ഉണ്ടാകാം. ഈ വൈകല്യങ്ങൾ കാരണം യൂറിൻ്റെ നോർമൽ ഫ്ലോ തടസ്സപ്പെട്ടേക്കാം. ഇങ്ങനെ യൂറിൻ പോകാതെ കെട്ടിക്കിടക്കുമ്പോഴും യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത ഏറെയാണ്. ഇനി ഈ മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ പരിഹരിക്കാമെന്നും, ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ്. കാരണം ഇങ്ങനെ വെള്ളം കുടിച്ച് മൂത്രം ഒഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് പോകും, ഒപ്പം തന്നെ ബാക്ടീരിയാസും പുറന്തള്ളപ്പെടും. എന്നാൽ ഇങ്ങനെ വെള്ളം കുടിച്ചത് കൊണ്ട് മാത്രം മൂത്രത്തിൽ പഴുപ്പ് മാറുമോ? ഇല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് മൂത്രത്തിൽ പഴുപ്പ് തുടർച്ചയായി വരുന്നതെങ്കിൽ ആ കാരണങ്ങൾ കൂടി പരിഹരിക്കുമ്പോഴേ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ മൂത്രത്തിൽ പഴുപ്പ് വിട്ടുമാറുകയുള്ളൂ. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മൂത്രം പിടിച്ചു വെക്കരുത്. ആ ഒരു ഏർജ് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൂത്രമൊഴിക്കുക. ഇങ്ങനെ തുടർച്ചയായി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ മൂത്രത്തിൽ പഴുപ്പ് കൂടും. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും മുൻഭാഗത്തു നിന്നും പിറകു വശത്തേക്ക് കഴുകുക. ഇങ്ങനെ കഴുകുമ്പോൾ മലദ്വാരത്തിൽ നിന്നുള്ള ബാക്ടീരിയാസ് മുൻപിലേക്ക് വരാതിരിക്കാൻ സഹായിക്കും. എപ്പോഴും ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുന്നത് ശീലമാക്കുക. ഇത് ബാക്ടീരിയാസിനെ പുറന്തള്ളും. ഇറുകിയ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തുടർച്ചയായി നനഞ്ഞു കിടക്കുന്നതും ഒഴിവാക്കുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആ ഭാഗത്തുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറുകിയ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നതും കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. മൂത്രത്തിൽ പഴുപ്പ് വന്ന ഒരാൾക്ക് മൂത്രം ഒഴിഞ്ഞു പോകുന്നതിനായി ഡയൂറെറ്റിക് ആക്ഷനുള്ള ബാർലി വെള്ളം, അതല്ലെങ്കിൽ ക്രാൻബെറി ജ്യൂസ് ഇവയെല്ലാം കുടിക്കാം. ഈ ക്രാൻബെറി ജ്യൂസ് നമ്മുടെ മൂത്രാശയത്തിൻ്റെ ഭിത്തികളെ സംരക്ഷിക്കുന്നു. ഇനി കടുത്ത വേനൽ ചൂടാണ് വരാൻ പോകുന്നത്. ഈ വേനൽക്കാലത്ത് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും അത് കാണുകയില്ല. കാരണം മിക്കവരും വിയർത്തു പോകും. വളരെ കുറച്ച് മാത്രമേ മൂത്രമായി പുറത്തേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണയിലധികമായി വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക, ഇവയെല്ലാം മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് തടയാൻ സഹായിക്കും. ഇത്രയൊക്കെയാണ് ഈ ഒരു അസുഖത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുക. അതുപോലെ തുടർച്ചയായി മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരാളാണെങ്കിൽ ഒരു നല്ല ഡോക്ടറെ കണ്ട് അതിനുള്ള കാരണം കണ്ടെത്തി ചികിത്സ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.